വെൽക്കം ടു മൂവി പ്രാൻ. പ്രേക്ഷകരെ ഹാസ്യത്തിലൂടെ കയ്യിലെടുത്ത സിനിമാ നടനും ടി വി താരമായ കൊല്ലം സുധി വാഹന അപകടത്തിൽ ഇന്ന് രാവിലെയാണ് മരണപ്പെട്ടത്. തൃശൂർ കയ്പമംഗലം പനമ്പിക്കുന്നിൽ വച്ചാണ് വാഹന അപകടമുണ്ടായത്. താരം സഞ്ചരിച്ച വാഹനം പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തൊടുപുഴ സ്വദേശിയുടെ പിക്കപ്പ് വാനാണ് താരം സഞ്ചരിച്ചിരുന്ന കാറുമായി കൂട്ടിയിടിച്ചത്. വടകരയിൽ സ്വകാര്യ ചാനലിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവെയായിരുന്നു താരത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന താരങ്ങളായ ബിനു അടിമാലി, ഉല്ലാസ് മഹേഷ് എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. കൊല്ലം സുധിയുടെ മരണത്തിൽ നിരവധി സഹപ്രവർത്തകർ അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴത്തെ സുധി ബാക്കി വെച്ച പോയ ആഗ്രഹത്തെക്കുറിച്ച് വേദനയോടെ പറയുകയാണ് ഉല്ലാസ് പന്തളം. ഞെട്ടിക്കുന്ന മരണവാർത്ത കേട്ടാണ് ഇന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ മാസം 1-ാം തീയതി ഒരുമിച്ചുള്ള ഷൂട്ട് കഴിഞ്ഞതേയുള്ളൂ. സ്വകാര്യ ചാനലിന്റെ പ്രോഗ്രാമിന് ഞാനും പങ്കെടുക്കേണ്ടതായിരുന്നു. ഡേറ്റിന്റെ പ്രശ്നം വന്നതുകൊണ്ട് ഒഴിവായതാണ്. കൊറോണയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ധാരാളം പ്രോഗ്രാമുകൾ ചെയ്തിരുന്നു. അവന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടം വരുന്നതായും ഉല്ലാസ് പന്തളം വ്യക്തമാക്കി. ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹം അവനുണ്ടായിരുന്നുവെന്നും ഉല്ലാസ് പന്തളം വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 25-ന് എന്റെ ജന്മദിനമായിരുന്നു. അന്ന് ഫ്ലവേഴ്സിന്റെ സ്റ്റാർ മാജിക് ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഒത്തുകൂടി. ആ സമയത്ത് വീട് വെക്കാൻ സാധിക്കാത്തതിന്റെ സങ്കടം പറഞ്ഞവൻ കരഞ്ഞിരുന്നു. പ്രോഗ്രാമുകൾ ധാരാളം വരുന്നുണ്ടെന്നും ഹോം ലോണുകൾ എടുക്കാമെന്നും എല്ലാം ശരിയാകുമെന്നും ബിനു അടിമാലിയും താനുമെന്ന് പറഞ്ഞിരുന്നുവെന്നും ഉല്ലാസ് പന്തളം ഓർമ്മിച്ചു. പ്രേക്ഷകരെ കുടുകൂടാ ചിരിപ്പിച്ച കൊല്ലം സുധി അപ്രതീക്ഷിതമായി വിട പറയുമ്പോൾ വലിയ ഞെട്ടലിലാണ് മലയാള സിനിമാ സീരിയൽ ലോകം. ടെലിവിഷൻ രംഗത്ത് സജീവ സാന്നിധ്യമാകുകയും പ്രേക്ഷകർ നെഞ്ചിലെത്തി തുടങ്ങുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ തന്നെ വിധി സുധിയെ തട്ടിയെടുത്തു. കൊല്ലം സുധിയുമായുള്ള വർഷങ്ങളായുള്ള സൗഹൃദത്തിന്റെ ഓർമ്മകളും വിയോഗവാർത്ത ഏൽപ്പിച്ച ദുഃഖവും നടി സ്വാസികയും പങ്കുവച്ചിരുന്നു. കൊല്ലം സുധിയുടെ വിയോഗവാർത്ത തനിക്ക് വല്ലാത്തൊരു ആഘാതമായെന്ന് നടി സ്വാസിക പ്രതികരിച്ചു. 3 വർഷക്കാലത്തോളമായി കൊല്ലം സുധിയുമായി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ജീവിതത്തിലെ ബന്ധങ്ങളിലും സമീപനത്തിലും നിഷ്കളങ്കത സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു കൊല്ലം സുധി എന്ന് സ്വാസിക അനുസ്മരിക്കുന്നു. കുടുംബത്തോടെ വളരെയധികം അടുപ്പം പുലർത്തിയിരുന്ന കലാകാരനായിരുന്നു കൊല്ലം സുധി എന്ന് സ്വാസിക പറയുന്നു. സുധി ചേട്ടനും ഭാര്യയുമായുള്ള അടുപ്പം വളരെ തീവ്രമായിരുന്നു. മരണവാർത്ത കേട്ടപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ മുഖം ഒന്ന് ഓർത്തത്. ഞാനിപ്പോൾ നാട്ടിലില്ല, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ എത്താൻ കഴിയുന്നില്ല എന്നതും വേദനിപ്പിക്കുന്നുവെന്നും സ്വാസിക പറഞ്ഞു. അപകട സമയത്ത് മുന്നിലെ സീറ്റിലാണ് കൊല്ലം സുധി ഇരുന്നത്. ഉല്ലാസ് അരൂരാണ് വാഹനം ഓടിച്ചിരുന്നത്. അപകടത്തിൽ പരിക്കേറ്റ ബിനു അടിമാലി, മഹേഷ് എന്നിവരെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ജഗദീഷിനെ അനുകരിച്ച് ഏറെ കയ്യടി നേടിയിട്ടുള്ള താരം കൂടിയായിരുന്നു അദ്ദേഹം. പല വേദികളിലും ബിനു അടിമാലി, ഉല്ലാസ് എന്നിവർക്കൊപ്പം സുധി പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. ഇവർ ഒന്നിച്ച് സ്റ്റേജിലെത്തുമ്പോൾ തന്നെ കാണികളിൽ ആവേശം നിറയുമായിരുന്നു. അക്കൂട്ടത്തിലെ ഒരു ചിരി മാഞ്ഞതിന്റെ ഞെട്ടലാണ് കലാകേരളം. 2015-ൽ പുറത്തിറങ്ങിയ കാന്താരി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന ചിത്രത്തിലെ സുധിയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കുട്ടനാടന്മാർ പപ്പ, തീറ്ററപ്പായി, വകതിരിവ്, ആൻ ഇന്റർനാഷണൽ, ലോക്കൽ സ്റ്റോറി, കേശു വീടിന്റെ നാഥൻ, എസ്കേപ്പ്, സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്നിവയാണ് സുധി അഭിനയിച്ച മറ്റു സിനിമകൾ.